ഡിയർ സ്റ്റുഡൻസ്, കുറച്ച് ദിവസമായിട്ട് നമുക്ക് വാല്യുവേഷൻ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. വീണ്ടും നമ്മൾ ക്ലാസ്സിലേക്ക് വരികയാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് ബേസിക് സ്ട്രക്ചറൽ കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുമുള്ള ഒരുപാട് സിസ്റ്റംസ് ആണ്. ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് കോമ്പിനേഷൻ ഓഫ് പീപ്പിൾ, ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ സോഴ്സ് ദാറ്റ് കളക്ട്, ട്രാൻസ്ഫോം, ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻ ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ നടത്തുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? പീപ്പിള്, ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ സോഴ്സസ്. എൻ എം ഐ എസ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? ഫോർ ഡിസിഷൻ മേക്കിംഗ് ബൈ പ്രൊവൈഡിങ് ടൈംലി, റെലവൻറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ടു മാനേജ്. സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ ആരാണ്? സ്ഥാപനത്തിന്റെ മാനേജേഴ്സ് ആണ്, അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ടൈംലി, റെലവൻറ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെ? ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എം ഐ എസ് ഇൻക്ലൂഡ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, പേഴ്സണൽ ആൻഡ് പ്രൊസീജിയർ. ദ ആർക്കിടെക്ചർ ഓഫ് എൻ എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിറ്റർമിൻ റിലേഷൻസ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്ട് വിത്ത് ഇറ്റ് സറൗണ്ടിങ് എൻവയോൺമെന്റ്. എൻ എഫക്റ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം റിക്വയർ അപ്പാർട്ട് ഫ്രം അതർ തിങ്സ് ഇൻ എഫക്റ്റീവ് ഇറ്റ്സ് എഫക്റ്റീവ് ഇന്റഗ്രേഷൻ ഇൻ ടു എന്റർപ്രൈസ് മാനേജ്മെന്റ് സിസ്റ്റം. ദ ഇൻഫർമേഷൻ സിസ്റ്റം ആർക്കിടെക്ചർ ക്യാൻ ബി സീൻ ബൈ ഡിഫറെന്റ് ആംഗിൾസ്. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ് ഓഫ് എം ഐ എസിലേക്ക് കടക്കാം. സർട്ടൻ ബേസിക് കൺസെപ്റ്റ് റിലേറ്റിംഗ് ടു ദ സ്ട്രക്ചർ ഓഫ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഡിസ്കസ്ഡ് ബിലോ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം. ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ്, നെയ്മലി പബ്ലിക് സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം. പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. Public information system is a part of an organization. It's all the relevant persons in the organization can have knowledge about the system, and the information is available everyone in the organization who has authority to access it, subject to security measures. Such information can be utilized by all personnel who have authority to access the information. ഇവിടെ പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫർമേഷനെ കുറിച്ച് അറിയപ്പെടാൻ അധികാരമുള്ള എല്ലാവർക്കും തന്നെ അവൈലബിൾ ആകുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ്. അവിടെ പ്രൈവസി ഒന്നുമില്ല, പബ്ലിക് ആയിട്ടുള്ളതാണ്. പക്ഷേ ആർക്കാണ്? ആ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് അസസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ കെപ്റ്റ് ബൈ ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് സിസ്റ്റം മേ ബി ഹെൽപ്ഡ് ടു ആൻഡ് സപ്ലിമെന്റ് ടു ദ പബ്ലിക് സിസ്റ്റം. ദ ആർ ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻഫർമേഷൻ വിത്തിൻ ദ സിസ്റ്റം. പബ്ലിക് സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം. പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ മെയിൻറ്റെയിൻഡ് ബൈ ഇൻഡിവിജ്വൽ, വെർ സെർട്ടൻ പീസ് ഓഫ് ഇൻഫർമേഷൻ ആർ നോട്ട് അവൈലബിൾ ടു അതേഴ്സ് and there is discrimination in the file assessment capacity of individuals in the organization. ആ വേർഡിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ പ്രൈവസി ഉള്ള ആ പെർട്ടിക്കുലർ ഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ, സ്ഥാപനത്തിലെ മറ്റു പേരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സീക്രസി ഉള്ള, കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള മേഖലയ്ക്കാണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന്. അങ്ങനെയല്ല, ഒരു സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങൾക്കും അസസ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെ പബ്ലിക് എന്ന്, ആ പെർട്ടിക്കുലർ ആസ്പെക്ട് മാത്രമായി കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മാത്രം അറിയുന്ന കാര്യത്തിനെ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. Public information can further divided into formal and informal. In other ways, private information is also formal and informal. ഇനി എന്താണ് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം? ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം
systems are represented by the records and documents. There are certain well-prescribed rules and procedures to be followed in formal information system. Formal എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില പ്രത്യേക റൂൾസ് പ്രത്യേക രീതികൾ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ തന്നെ ഫോർമലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വ്യത്യാസം എന്താ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഫോർമൽ എന്നും നമ്മൾ വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഇൻഫോർമൽ എന്നും പറയുന്നു അല്ലേ അതുപോലെ തന്നെയാണ് ഫോർമൽ ഇൻഫർമേഷനും ഇൻഫോർമൽ ഇൻഫർമേഷനും ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദ എഫിഷ്യൻറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ the data but the data processing function is not on the basis of formally organized and rigid procedures and record formal information system need not be documented sanctioned or otherwise officially in order to relay upon ഇവിടെ നമ്മൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ ഇൻഫർമേഷൻസും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അതേസമയം ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ആ ഭാഗം സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന അവരെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കാണ് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഓക്കെ ഞാനത് ഫോർമൽ കഴിഞ്ഞിട്ട് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നതിന് പകരം ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ അത് തെറ്റി വന്നതാണ് അതുപോലെ തന്നെ പബ്ലിക് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം പബ്ലിക് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൈവറ്റ് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ മാനേജ്മെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ അതിൻ്റെ ഡാറ്റ പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഉദ്ദേശിച്ച രീതിയിലേക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു ഫോർമലും ഇൻഫോർമലും അതിനെ നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട് ഈ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റവും നമ്മൾ വിശദമായി പഠിച്ചു ഓരോന്നിനും പബ്ലിക്കിലും പ്രൈവറ്റിലും ഫോർമലും ഇൻഫോർമലും ഉണ്ട് ഓക്കെ ഇതിന്റെ ടെക്സ്റ്റിന്റെ ഭാഗം ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം എല്ലാവർക്കും ടെക്സ്റ്റ് അവൈലബിൾ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇനി പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് വാങ്ങിക്കാൻ നോക്കൂട്ടാ ഓക്കെ താങ്ക്